ഒരുപാട് സ്നേഹമുണ്ട്. കാരണം ഞങ്ങളുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച ലാലേട്ടൻ എനിക്ക് തോന്നുന്നു എല്ലാം എല്ലാമായ ആന്റണി ചേട്ടനും കൂടി ഞങ്ങളെ വിഷ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ആന്റണി പെരുമ്പാവൂർ, മലയാളം ഇസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ, അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ വിളിക്കുകയാണ്. എത്രയോ പകർന്ന ആട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാ റമ്പാനായിട്ട് ഇനി മലയാളത്തിന് മുന്നിൽ എത്താൻ പോവുകയാണ്. അപ്പൊ ആസ് എ വെൽവിഷർ ലാൽ സാറിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളെന്ന നില എത്ര മാത്രം ഒരു സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ഈ ഒരു മൊമെന്റില്. വലിയ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ജോയ് സാറും ലാൽ സാറും തമ്മിൽ ഒന്നിക്കുന്നു അവരുടെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ സിനിമയെ നമ്മൾ നോക്കിക്കാണുന്നത്. കാര്യം മുൻകാലങ്ങളിൽ ഇറങ്ങിയ സിനിമകളെല്ലാം അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് കുറേ വർഷമായിട്ട് ജോയ് സാറും ഞാനൊക്കെ എപ്പോഴും പല ചർച്ചകൾ പല ഡിസ്കഷൻ നടന്നിട്ടുണ്ട്, പല സിനിമയെ കുറിച്ച് കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സാറിന് വളരെ ഹാപ്പി തോന്നുന്ന ഒരു 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 കഥയാണ് ഞങ്ങളിലേക്ക് എത്തിക്കാറ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ജോയ് സാർ നീ കേൾക്കാൻ പറഞ്ഞ ലാൽ സാർ കേൾക്കണം എന്ന് പറഞ്ഞ് വിനോദ് വരികയും ഞങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ ഒരു ജോയ് സാറും മോഹൻലാൽ സാറും മോഹൻലാൽ സാറിൽ നിന്ന് ഞാനിന്ന് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു സിനിമയാണ് ഈ സിനിമ എന്ന എൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ തോന്നി. അതിയായ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ സിനിമയുടെ എല്ലാ വിജയങ്ങളും നേരുന്നു ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഇതിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും. മോഹൻലാൽ സാറിന് അത്ഭുതകരമായ ഒരു വിജയം ഈ ചിത്രത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാലേട്ടനോട് ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിക്കണമെന്നുണ്ട്. കാരണം നമ്മൾ ഈ പോസ്റ്റർ കണ്ടാൽ ലാൽ സാർ എന്തൊക്കെ കുറെ ഹിഡൻ എജൻഡാസ് ഇതിനകത്തുണ്ട് നമുക്കിങ്ങനെ വായിച്ചെടുക്കാനായിട്ട്. കാരണം ലാൽ സാർ ഒരു കാറിന്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്, അങ്ങോട്ട് നോക്കി സൈഡിലോട്ട് നോക്കിയാണ് നിൽക്കുന്നത്, ഫേസ് നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല. എന്തായിരിക്കും സാറിന്റെ ഒരു ഭാവനയിൽ, സാർ ഒരു എനിക്കുള്ള സിറ്റി സെന്ററിലാണ് വച്ചേക്കുന്നത്. സോ കൈൻഡ് ഓഫ് എനിക്ക് പറയാൻ പാടില്ല, ഏത് സൈഡിലോട്ട് നോക്കിയിരിക്കുന്നതിൽ എന്താ കുഴപ്പം, നമ്മള് അങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ലാലേട്ടനാണല്ലോ. അപ്പൊ ലാലേട്ടന്റെ കയ്യിൽ ഒരു കൈ ചിട്ടി തോക്കൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു നിർത്തിയിരിക്കുന്നു. അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഫേസ് എന്താന്ന് നമുക്ക് റിവീൽ സിനിമയിൽ ചെയ്താൽ പോരെ, അപ്പൊ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം കൂടി പറഞ്ഞിട്ട് ഷൂട്ടൊക്കെ ചെയ്ത് എഴുത്തൊക്കെ ചെയ്ത് ഇറക്കിയിട്ട് കാണുന്നതല്ലേ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയ ലാൽ സാർ ഇതിൽ ഏതായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്ന വെപ്പൺ എന്നാണ്, തോക്കായിരിക്കോ ചുറ്റികയായിരിക്കോ? സാർ റമ്പാന്റെ ഒരു മെയിൻ ആയുധം എന്തായിരിക്കും, തോക്കോ ചുറ്റിക? റമ്പാന്റെ മെയിൻ ആയുധം തോക്കും ചുറ്റികയല്ല, ഒരു ബുള്ളറ്റിന്റെ ചെയിനും അതിവിടെ ഉണ്ട്. അത് ഇതിന്റെ മുകളിലുണ്ട് കണ്ടോ, ഇങ്ങനെ ഒരു ബുള്ളറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, അവർക്ക് കാണാം. അതുണ്ട്, പിന്നീട് പറഞ്ഞതുപോലെ നമ്മൾ 2025 എയിം ചെയ്യുന്നത് അല്ലേ സാർ, ഒരു വലിയ പ്രോജക്ട് ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 2025 ഈസ്റ്റർ വിഷു റിലീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം എന്താ പറയാ, സമയവും ദൈവവും എല്ലാം അനുഗ്രഹിച്ച് നടന്നാല് അതങ്ങനെ 2025 വിഷു ഈസ്റ്റർ റിലീസ് ആയിരിക്കും. തീർച്ചയായിട്ടും. അപ്പോ റമ്പാന് വലിയൊരു തംസ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും റമ്പാനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഇതാ ലാൽ സാറിനെ